ശ്രീത റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പുതിയ ചാനലാണിത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരേത്തയ്ക്ക പച്ചടിയാണ്. അതിനുവേണ്ടി ഒരേത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അത് ഏത്തയ്ക്ക നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞു, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം നമുക്ക്. നമ്മളല്ലാതെ മുളക് പൊടിയൊന്നും പച്ചടിക്ക് ചേർക്കുന്നില്ലല്ലോ. പിന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചുമന്നുള്ളി, കടുക് ചതച്ചെടുത്തിട്ടുണ്ട്. കടുക് ഞാൻ ഇടുകല്ലിൽ വെച്ച് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കപ്പ് തേങ്ങായും എടുത്തിട്ടുണ്ട്. താളിക്കുന്നതിനാവശ്യമായ കടുകും കറിവേപ്പിലയും വറ്റൽ മുളകുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാം. ഏത്തയ്ക്ക പാത്രത്തിനകത്ത് നമ്മളിട്ടിട്ട് ഇനി നമ്മളിതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർക്കും. അപ്പം നമ്മൾ ഉപ്പ് ചേർത്തു, ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കും. ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് നകന്ന് കിടന്നാൽ മതി. ഏത്തയ്ക്കായ്ക്ക് അധികം വേവൊന്നും ഇല്ലാത്തതല്ലേ. ഇനി നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം. പച്ചമുളക് ചേർത്തു, കറിവേപ്പില ചേർത്തു, ഇനി മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചു, നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമുക്കിത് ഏത്തയ്ക്ക കുക്കാകുമ്പോഴത്തേനും നമുക്കതിനാവശ്യമുള്ള തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ 5 സ്പൂൺ തേങ്ങയാണ്, 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പച്ചടി വയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ഇനി നമ്മളിത് അരയ്ക്കുന്നത് എപ്പോഴും തൈരൊഴിച്ചാണ്, കട്ട തൈരൊഴിച്ചാണ് നമ്മളിത് അരയ്ക്കുന്നത്. നമ്മളിതിൽ വെള്ളം ചേർക്കത്തില്ല, വെള്ളം ചേർക്കാതാണ് നമ്മൾ ഈ പച്ചടി വയ്ക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ജീരകവും ചുമന്നുള്ളിയും തേങ്ങയുടെ കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മളിത് അരച്ചെടുക്കും. ഇപ്പം നമ്മുടെ ഏത്തയ്ക്ക എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് അരച്ചത് അതിലേക്ക് ചേർക്കാൻ. അരച്ച് ചേർത്തിട്ട് നമ്മളത് മിക്സ് ചെയ്യണം, നന്നായി മിക്സ് ചെയ്യണം. ഇത് നല്ല ടേസ്റ്റിയാണ്. ഈ പച്ചടി വെച്ച് കഴിഞ്ഞാൽ ഏത്തയ്ക്ക പച്ചടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും അത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാനാണിത്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ കടുക്, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടുക് നമുക്ക് ആഡ് ചെയ്യാം. കടുക് ആഡ് ചെയ്തിട്ട് നമ്മളിത് തണുത്തതിന് ശേഷമേ നമ്മളിതിൽ തൈരൊഴിക്കത്തുള്ളൂ. ഇത് നമ്മൾ പിരിഞ്ഞു പോവും. അടുപ്പിൽ വെച്ച് നമ്മൾ തൈര് ചേർത്തരച്ചത് അടുപ്പിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ തണുത്ത വാങ്ങി വെച്ച് തണുത്തതിന് ശേഷമാണ് ഈ തൈര് ആഡ് ചെയ്യുന്നത്. തൈര് ആഡ് ചെയ്തിട്ട് ചിലർക്ക് ഇതിലുള്ള ശകലം മധുരം ചേർക്കുന്നത് ഇഷ്ടമാണ്. നമ്മൾ ആ പച്ചടിയുടെ പുളി, തൈരിൻ്റെ പുളിയും ശകലം മധുരവും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിന് ഞാൻ ഇതിനായി 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മധുരം ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും ഇതിന്. മധുരം ഇട്ട് ഇനി നമുക്ക് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് താളിക്കണം. തേൻചട്ടി നമ്മൾ അടുപ്പേ വെച്ചു. കടുകിട്ട് നമ്മൾ 2 സ്പ�ൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുകിട്ടു, കറിവേപ്പിലയെല്ലാം ഇട്ടു. നമ്മളത് കടുക് വറുക്കാൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, താളിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നു, എല്ലാം ഇട്ടു. ഇനി നമുക്കിത് കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിത് നമ്മുടെ കറിക്കകത്തോട്ട്, പച്ചടിക്കകത്തോട്ട് ഒഴിക്കാം. പച്ചടിക്കകത്ത് നമ്മളത് ഒഴിച്ചു. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റണം. സെർവിങ് ബൗളിലോട്ട് നമുക്കത് മാറ്റാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഈ പച്ചടി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. താങ്ക് യു.